ഈശോ അന്ധന്റെ കണ്ണുകളെ തൊട്ടു. സാധാരണ രീതിയിൽ ആ സ്പർശം ഒന്നു മതി. എന്നിട്ടും ഈശോ ചോദിക്കുന്നു, നീ കാണുന്നുവോ? അവൻ പറഞ്ഞു, മനുഷ്യർ മരങ്ങളെപ്പോലെ ഞാൻ കാണുന്നു. മിക്കവാറും മരത്തണലുകളിലിരുന്ന് കാലയാപനം ചെയ്തിട്ടുള്ള അവന് മനുഷ്യരെ കാണുമ്പോൾ നടക്കുന്ന മരങ്ങളെപ്പോലെ തോന്നിയതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. മരത്തെപ്പോലെ ഗാഠമായ വേരോട്ടമോ സ്ഥിരതയോ തണലോ മനുഷ്യർക്കുണ്ടായെന്ന് വരില്ല. അവർ നിലപാടുകൾ പറിച്ചുനടും, തണൽ വിരിക്കാതെ കടന്നുകളയും. അവരിൽ നാം പ്രതീക്ഷിക്കുന്ന നന്മകൾ കണ്ടെന്ന് വരില്ല. അതുകൊണ്ടായിരിക്കും ബിംബങ്ങളെ തകർക്കുന്ന രണ്ടാമത്തെ സ്പർശത്താൽ നാഥൻ അവന്റെ കണ്ണുകളെ മലർക്കെ തുറക്കുന്നത്. നമ്മുടെ വിളിയിലെ പ്രത്യാശയെ കാണുവാൻ ഹൃദയനേത്രങ്ങൾ തുറക്കട്ടെ എന്ന് ശ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടക്കാത്തപ്പോഴാണ് പ്രത്യാശയ്ക്ക് മിഴിവേറുന്നത്. ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ് എന്ന് പറയും. എല്ലാം നല്ലതും നേരും പരിപൂർണവുമായെങ്കിൽ പിന്നെ പ്രത്യാശയ്ക്ക് സ്ഥാനമില്ലല്ലോ. ഇന്ന് യാക്കോബ് ശ്ലീഹ കോപം, ക്രോധം, ആവേശം എന്നീ സർവ്വസാധാരണമായ സ്വഭാവങ്ങളെ വിലയിരുത്തുകയാണ്. ശരികേടുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന നീതിയിലധിഷ്ഠിതമായൊരു പ്രതികരണമാണ് കോപം. എന്നാൽ അത് പലപ്പോഴും അത്ര നിഷ്കളങ്കമല്ല. എത്ര സദുദ്ദേശപരമാണെങ്കിലും അതിന് വിഷമയമുണ്ട്. അത് അടിസ്ഥാനപരമായ പ്രത്യാശയ്ക്കെതിരാണ്. പ്രകടനത്തിൽ അത് പരസ്നേഹത്തെ ഹനിക്കുക കൂടി ചെയ്യുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയും പോലെ, സർപ്പത്തിന്റെ തലകടക്കാൻ വിടവുണ്ടെങ്കിൽ അതിന്റെ ഉടൽ മുഴുവനും അത് കടത്തും. ഈ സർപ്പശീർഷമാണ് കോപം. അതുകൊണ്ട് തന്നെയാണ് കോപത്തിന്റെ അടിവേരർത്ത് ഈശോ പറഞ്ഞത്, പഴിവാക്കുകൾ പോലും അരിങ്കുലയ്ക്ക് തുല്യമാണ്.